നമസ്കാരം മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി അനുകൂലമാകുമെന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് കേസിൽ ഹൈക്കോടതി വിധി അപ്രതീക്ഷിതമായിരുന്നു എന്ന് വേണം വിലയിരുത്താൻ കാരണം വിധി അവർക്ക് അനുകൂലമാകും എന്നു തന്നെ പ്രതീക്ഷിച്ചായിരുന്നു നീക്കങ്ങളെല്ലാം ജാമ്യം നിഷേധിച്ചാൽ വിധി വന്നയുടൻ കസ്റ്റഡിയിലെടുക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം പ്രതികളുടെ വീടിനു മുന്നിൽ തമ്പടിച്ചിരുന്നു പക്ഷേ ഹൈക്കോടതി ദിലീപിനും സംഘത്തിനും മുൻകൂർ ജാമ്യം അനുവദിച്ചോടെ പൊളിഞ്ഞുപോയത് അറസ്റ്റ് ചെയ്യുന്നതിന് ക്രൈംബ്രാഞ്ച് ഒരുക്കിയ പദ്ധതികളായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രതികളുടെ മുഴുവൻ നീക്കങ്ങളും കൃത്യമായി ക്രൈംബ്രാഞ്ച് പിന്തുടരുന്നു അന്വേഷണ സംഘം പദ്ധതികൾ തയ്യാറാക്കുന്നു വിധി പ്രതികൂലമാണ് എന്നറിഞ്ഞതോടെ പോലീസ് ഉദ്യോഗസ്ഥർ പൊടുന്നനെ പിൻവാങ്ങി പോലീസിൻ്റെ നടപടിക്കെതിരെ ദിലീപിൻ്റെ അഭിഭാഷകൻ പി രാമൻപിള്ള കടുത്ത വിമർശനമാണ് കോടതിയിൽ ഉയർത്തിയത് ദിലീപിനെതിരായി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ഐ ആർ കെട്ടിച്ചമച്ചതാണെന്നും റദ്ദാക്കുന്നതിന് ഹൈക്കോടതിയിൽ പ്രത്യേക അപേക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ദിവസങ്ങളോളം വാദങ്ങൾ നിരത്തിയിട്ടും അറസ്റ്റിന്റെ അനിവാര്യത കോടതിയിൽ അറിയിച്ചിട്ടും ദിലീപിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൻ്റെ നിരാശയിലാണ് ക്രൈംബ്രാഞ്ച് ഉന്നത ഉദ്യോഗസ്ഥരൊന്നും പ്രതികരിച്ചിട്ടില്ല വിധി പകർപ്പ് ലഭിച്ചതിന് ശേഷം മുന്നോട്ടുള്ള നടപടികൾ തീരുമാനിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഒഴുക്കൻ മട്ടിൽ പറഞ്ഞതു മാത്രമേയുള്ളൂ വിധി പറയുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ദിലീപിൻ്റെ വീട്ടിനു മുന്നിലെത്തി മുൻകൂർ ജാമ്യം നിഷേധിച്ചാലുടൻ ദിലീപിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ലക്ഷ്യം ഒടുവിൽ മുൻകൂർ ജാമ്യം നൽകിയുള്ള വിധി വന്നതോടെ ഉദ്യോഗസ്ഥർ മടങ്ങി പിന്നാലെ ദിലീപിൻ്റെ ആരാധകർ വീടിനു മുന്നിൽ ലഡു വിതരണം നടത്തി ദിലീപിൻ്റെയും കൂട്ടുപ്രതികളുടെയും ശബ്ദ സാമ്പിൾ നാളെ ശേഖരിക്കും രാവിലെ പതിനൊന്നിന് കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ദിലീപും സഹോദരൻ അനൂപും സഹോദരി ഭർത്താവ് സുരാജും നേരിട്ടെത്തിയേക്കും ശബ്ദ സാമ്പിളുകൾ എടുക്കാൻ എത്തണമെന്നാവശ്യപ്പെട്ട് പ്രതികളുടെ വീടിന് മുന്നിൽ നോട്ടീസ് പതിപ്പിച്ചിരുന്നു ചുരുക്കത്തിൽ കോടതി വിധി പ്രോസിക്യൂഷനേറ്റ കനത്ത തിരിച്ചടിയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമായവർ ഒരുമിച്ചിരിക്കുമ്പോൾ ചെയ്ത സംഭാഷണത്തിൻ്റെ ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്താൽ ഗൂഢാലോചന തെളിയിക്കാനുള്ള ഒരു തെളിവായി അത് പരിഗണിക്കാനാവില്ല എന്ന നിഗമനത്തിലാണ് കോടതി എത്തിയിരിക്കുന്നത് എന്നാണ് വിദഗ്ധ അഭിപ്രായം പ്രത്യേകിച്ചും ആ സംഭാഷണം റെക്കോർഡ് ചെയ്ത ഉപകരണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അങ്ങനെയെങ്കിൽ കേവലം മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന വിധി മാത്രമായിരിക്കില്ല ഇത് ദിലീപിനെതിരെയുള്ള ഈ കേസ് തന്നെ ഭാവിയിൽ അപ്രസക്തമാകുന്ന ഒരു നിരീക്ഷണമാണ് ഈ ഘട്ടത്തിൽ കോടതി നടത്തിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ കാരണം ദിലീപിനെ ദിലീപിനെതിരെയുള്ള നടിയെ ആക്രമിച്ച കേസുണ്ട് ആ നടിയെ ആക്രമിച്ച കേസും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതായുള്ള അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയതായുള്ള കേസും രണ്ടും രണ്ടാണ് രണ്ടാമത്തെ കേസിന് അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെ പ്രതികൂലമായ ഒരു വിധിയാണ് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം കേസിൻ്റെ പോക്ക് ആശങ്കാജനകമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്ത്വമയിന്യൂസ്